ഹായ് ഹലോ നമസ്കാരം പുണ്യവാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ വണ്ടി പണിക്ക് കയറ്റിയിട്ടേക്കുന്ന വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് കറക്റ്റ് എത്ര സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഐഡിയാസ് അങ്ങോട്ട് വർക്കൗട്ട് ആകത്തുള്ളൂ നമ്മൾ നേരത്തെ തന്നെ എല്ലാം ഒന്ന് പ്ലാൻ വരച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ ഇളക്കി കറക്റ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സ്പേസും കാര്യങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ഡ്രോയിങ് അതിനകത്ത് ഒത്തുപോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കത്തുള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി ഇവിടെ കൊണ്ട് കയറ്റിയതാണ് അപ്പോൾ ഇന്ന് തൊട്ടാണ് എൻ്റെ പരിപാടി തുടങ്ങുന്നത് അപ്പം ഞങ്ങളുടെ വണ്ടിയുടെ പണി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് എത്തുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം ഒരുപാട് പുതിയ കമൻസുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അതിനകത്തൂടെ പറയാം ഞങ്ങൾ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് അംഗമാവാനുള്ളവർ നമ്മുടെ എബൌട്ടിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ആ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവും പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം ഈ മെസ്സേജ് രൂപത്തിൽ അല്ലാതെ നമുക്ക് വാട്സപ്പിലോട്ട് നമുക്ക് പറയാൻ പറ്റും അതൊരു നല്ലൊരു ഇത് കാര്യം തന്നെയാണ് കാരണം നിങ്ങൾക്ക് പറയാനുള്ള പലരും ബോക്സ് വന്നിട്ട് പല പല കമൻസുകൾ ഇടുന്നുണ്ട് ഞങ്ങൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ചിലത് വിട്ടുപോകുന്നുണ്ടായിരിക്കും എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പണിയിലോട്ട് പോകാം അപ്പോൾ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല നമുക്ക് വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത് വർക്ക്ഷോപ്പിൽ ചേട്ടന്മാരൊക്കെ അവിടെ ഉള്ള പണിക്കാരെ നമുക്ക് പരിചയപ്പെടാം നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പുതിയ രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ പരിപാടി തുടങ്ങാം ാണ് നമ്മുടെ ചേട്ടന്മാര് ചേട്ടൻ പേരെന്തോ ബിജു വേണു വേണു ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പണി ചെയ്യുന്നത് പിന്നെ നമ്മുടെ അനീഷ് ചേട്ടനും കൂടി ഉണ്ട് പുള്ളി അകത്തുണ്ട് വാ നമുക്ക് പരിപാടി തുടങ്ങിയാലോ നമ്മുടെ വണ്ടിയുടെ പണി ഇന്ന് തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് ഒരു തിരിയൊക്കെ തെളിയിച്ച് വെച്ചിട്ട് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് അപ്പം ബിജു ചേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ മെയിനായിട്ടുള്ള പണിയൊക്കെ ചെയ്യുന്നത് ആള് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളതിൻ്റെ സീറ്റ് ഇളക്കുക എന്നുള്ളതാണ് അപ്പോൾ ബൈക്കിലെ സീറ്റാണ് ആദ്യം ഇളക്കുന്നത് കാരണം ബൈക്കിലെ സീറ്റ് ഇളക്കി ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം പിന്നീട് നമുക്കിതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റും ഇപ്പോൾ നമ്മളതിൽ ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എത്രത്തോളം സ്പേസ് ഇനി ഉണ്ടാവും എന്നുള്ളത് ഈ സീറ്റും കാര്യങ്ങളെല്ലാം അഴിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് സീറ്റുകളെല്ലാം ആയിരിക്കാം അപ്പോൾ നമ്മുടെ സീറ്റെല്ലാം ഇളക്കി മാറ്റിയേക്കുവാണ് സീറ്റെല്ലാം ഇളക്കി വെളിയിലാക്കി കഴിച്ചു നമ്മുടെ ഒരുമാതിരി നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര സ്പേസ് ഉണ്ടല്ലേ അതിൽ അനുഭവം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഐഡിയ ഇങ്ങനെ മാറി മാറി വരുവാണ് അതാണ് ഒന്നാമത്തെ പ്രശ്നം ആദ്യ ഐഡിയകൾ പുതിയ പുതിയ ഐഡിയകൾ വന്നുകൊണ്ടിരിക്കുക ആ നോക്കട്ടെ എന്തോ ആയി തീരുമെന്ന് നോക്കാം ആദ്യമേ നമുക്ക് ഈ ബെഡിൻ്റെ അതായത് സീറ്റിൻ്റെ പരിപാടി നമുക്ക് അത് റെഡിയാക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് മതി ബാക്കിയുള്ള ഇല്ലേ അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ ഈ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കണം അല്ലാതെ ഇതിപ്പം സ്റ്റെപ്പിനെ ഒന്നും വെളിയിൽ കളയാൻ നോക്കത്തില്ല അതാണ് അന്നത്തെ പ്രശ്നം നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഇരിക്കണം പിന്നൊരു വെള്ളത്തിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പരിപാടികളുണ്ട് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ വെളിയിൽ കയറ്റാമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചതാണ് പക്ഷെ അന്നേരം നമ്മുടെ ആ ഇഞ്ചസിനൊന്നും അത്ര പെർഫെക്റ്റ് കാണത്തില്ല അന്നേരം ഈ ഇത്രയും വെയിറ്റ് താങ്ങുന്ന കാര്യം പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇതിനെ അകത്ത് തന്നെ സ്റ്റെപ്പിന് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് നോക്കട്ടെ അകത്ത് മൊത്തം നമുക്ക് അകത്ത് തന്നെ സെറ്റ് ചെയ്യാം കാരണം നമുക്ക് വേറെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോഴല്ലേ ഇച്ചിരി സേഫ് ആയിട്ടിരിക്കട്ടെ നമ്മളെല്ലാം നമുക്ക് ഫുൾ എല്ലാം അകത്ത് തന്നെ മാക്സിമം നമ്മൾ നോക്കുകയാണ് ഒരു സേഫ്റ്റി ആയിട്ട് എന്തായാലും പണിയുണ്ട് പണി തുടങ്ങട്ടെ ഇവിടെ ഭയങ്കര ചർച്ചയാണ് ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സംഭവം അതുപോലെ കൺഫ്യൂഷനായി കാരണം നമ്മളാ വരച്ച വെച്ച പ്ലാൻ സംഭവങ്ങളെല്ലാം തെറ്റ് കാരണം വെച്ചാല് സീറ്റൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഗ്യാപ് ഒരുപാട് സ്പേസ് വന്നു അപ്പൊ ഇനിയിപ്പോ ആപ്പാടെ പുള്ളി ആപ്പാടെ അങ്ങ് ഇതടിച്ച് നിൽക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയായിരുന്നു അവിടുത്തെ ചാരിന് ആ ഹൈറ്റ് വരും അതൊന്നും പ്രശ്നമല്ല
ഇതിപ്പോ കറക്റ്റ് എന്ന് വെച്ചാൽ 16 17 ഇഞ്ച് ഉള്ള തീർ ഇതിന്റെ അളവ് അത് എത്ര 17 അതേ വേണം 4 ബുഷ് കറം ബുഷ് കൊടുത്ത് വേണം ഓടാൻ അല്ല 5 അടിക്ക് കൊടുക്കാൻ നിൽക്കണ്ട 5 അടിക്ക് കൊടുത്തിട്ട് ബർത്ത് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കയറ്റി ഇടുന്നില്ല 5 അടി സെറ്റ് ചെയ്ത് മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വെറുതെ ആ 2 ഇഞ്ച് കളയാൻ നിൽക്കണ്ട അവിടെ അവിടെ തീർ കയറി ഫ്രെയിം ചെയ്തിട്ട് ബർത്ത് സെറ്റ് ചെയ്യുമ്പോൾ അനുസരിച്ച് ചെയ്യാം ബർത്തിന്റെ മേളിലല്ലേ ബർത്തുവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അടി മാക്സിമം സ്റ്റോറേജ് സ്പേസ് അറിയണം ഗ്യാപ്പ് കാണാൻ പാടില്ല നീളം ചെയ്യുന്ന കാര്യം പറഞ്ഞു നീളമാണ് ഇപ്പൊ 5 അടി സെറ്റ് ചെയ്യുന്ന വെച്ചോ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ക്രോസും കൊണ്ടുകൊടുത്തു പിന്നെ ഇവിടെ 1.5 അടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള വരുമ്പോൾ ഇവിടെ ഗ്യാപ്പ് വരും ഗ്യാപ്പ് വരാൻ പാടില്ല അവിടെ എന്തായാലും ഏകദേശം നമ്മുടെ കൺവീസ് ആക്കി എന്തായാലും മാറി വരുന്നു ഇതിപ്പോ നമ്മുടെയൊക്കെ ആ ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആംഗ്ലിയർ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല കാരണം ഇതിൻ്റെ സീറ്റൊക്കെ ഇളക്കിയപ്പോഴത്തേക്കാണ് സ്പേസ് എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എന്ന് വെച്ചാൽ ആ സീറ്റ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയുള്ള ആംഗ്ലിയറൊക്കെ ഇനി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇനിയിപ്പം ഈ ഇത് സെറ്റ് ചെയ്യാത്ത അകത്ത് കയറ്റുമ്പോൾ പറയും ഇനി എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ വേണ്ട എന്നുള്ളത് കാരണം നമ്മൾ അന്നേരം കൊണ്ടുവന്ന പ്ലാനുകളെല്ലാം അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം സ്പീച്ചേട്ടാ എനിക്ക് തോന്നുന്നു ചീത്ത വിളിച്ചോണ്ടാകട്ടെ ചെയ്യുന്നുണ്ട് ഓമാരെ നേരം കൊടുത്ത് ഓരോ മേക്കേര് പരിപാടിയായിട്ട് അറിയിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് കഷ്ടം നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും അല്ലല്ലോ അപ്പം നമ്മളിങ്ങനെ കാര്യം പറയുമ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരും അങ്ങനെ ചെയ്തിട്ടില്ല അവരിവിടെ വലിയ വണ്ടിയുടെ പണികളൊക്കെ ഉള്ളു അപ്പം ഇതൊക്കെ ഒരു ചലഞ്ചായിട്ടാണ് അവരന്ന് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇത്രയും വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പം അവർ ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല അപ്പോൾ പണി തുടങ്ങിയപ്പോഴാണ് തോന്നുന്നത് അവർക്ക് മനസ്സിലായി ഈ ഇത് വല്ലാത്ത തലവേദനയായിപ്പോയി അത്യാവശ്യം എനിക്ക് അനുഭവിക്കൊക്കെ കറക്റ്റ് അളവ് കിട്ടും പക്ഷേ ശുചിപ്രോയ്ക്ക് ഇപ്പം ഞങ്ങളെക്കാളും അത്യാവശ്യം നീളം ഉണ്ടായത് ആ ഒരു അളവ് കിട്ടും നമ്മൾ കിടക്കുമ്പോൾ എന്തായാലും നമ്മുടെ കാല് ശാലമൊക്കെ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ എന്തായാലും നമ്മളിത്രയും സെറ്റ് ചെയ്തിട്ട് അവർ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇത് വരുമല്ലോ അപ്പം അതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എത്രത്തോളം ലെങ്ത് നമുക്കവിടെ കിട്ടുമോ എന്നുള്ളതാണ് കിടക്കുമ്പോൾ ആ കാല് എന്ന് ഫ്രണ്ടിൽ തട്ടുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കണമല്ലോ ആറില്ലേ ആറ് ഇച്ചിരി കൂടി കാണാതിരിക്കുന്ന ഇവിടെ നിന്ന് ആറ് കെട്ടട്ടെ ഇത് ഇനി കുറയ്ക്കാൻ നിൽക്കണ്ട ഇത് അപ്പൊ നമുക്ക് വേണം ഇവിടെ ഇച്ചിരി ചുരുക്കാം ഞാൻ കാലൊന്നും മടക്കിക്കോളാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല 6 അടി സ്ട്രെച്ചാണ് അവിടെ പണം 3 അടി എത്ര എത്ര 3 ചൂട കിട്ടോ 4 ചൂട്ടോ അതിപ്പോ 4 ആയില്ല എത്രയായി 5 ആയി 72 കിട്ടും ഇത് വേണേ ഒരു 1.5 ഇഞ്ച് കുറച്ചോ വേണമെങ്കിൽ 1.5 ഇതിപ്പോൾ എത്ര ഇട്ടേക്കുന്നത് 1.5 ഇഞ്ച് കൂട്ടിയാണ് ഇട്ടേക്കുന്നത് 5 അടി സെറ്റ് ചെയ്യും ബാക്കി വരുന്ന നേരത്തെ വെച്ചോ ഇവിടെ ബാക്കിൽ നമുക്ക് ഇപ്പോൾ എത്ര എത്ര കിട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നതിൽ ബാക്കി എത്ര കിട്ടുന്നുണ്ട് ഞാൻ 18 കൂട്ടി വേണേ ഇത് കുറയ്ക്കണമല്ലോ കേട്ടോ 18 കിട്ടും തീർ കിട്ടും അങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ വ്യാപാരം കിട്ടുന്നത് അത് ഇച്ചിരി കുറയും എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഇത് എത്ര ഉണ്ട് നമ്മൾ മേളിൽ വരുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മാത്രം മതിയല്ലോ
അപ്പൊ നമ്മുടെ ബെഡിനുള്ള സീറ്റിന്റെ റാക്കിന്റെ അതായത് ഫ്രെയിമിന്റെ വർക്ക് ഒരുമാതിരി തീർന്നിരിക്കുകയാണ്. ഇത് നമ്മള് പിന്നെ നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് ഇതെല്ലാം പിടിപ്പിച്ചേക്കുന്നത്. ഇളക്കി എടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കി, അതായത് ഇത് ഇവിടെ ഒരു ചെയ്തു വരുമ്പോഴേ നമുക്ക് കറക്റ്റ് പറയാനൊക്കത്തുള്ളൂ, കാണിക്കാവുന്നത്. ഇപ്പൊ ഈ ഒരു ഫ്രെയിമിന്റെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഒരുപാട് പണിയുണ്ട് കേട്ടോ, നമ്മൾ പെട്ടെന്നൊന്നും തീരത്തില്ല. ഇത് കുറച്ച് പണിയുണ്ട്, ഇത് പരിസമയം കാണുമ്പോ മനസ്സിലാവും അമ്പോ എങ്ങനെയൊക്കെയാ ഇനി വരുന്നതെന്ന്. ഇതിന്റെ ചാര ആ ഫ്രെയിമും കൂടി ചെയ്ത് വരുമ്പോഴേ ഇതിന്റെ കറക്റ്റ് പറഞ്ഞു തന്നാലും ഞാൻ മനസ്സിലാവത്തുള്ളു അല്ലേ. ഓക്കെ, നമ്മള് പരിപാടി നടന്നോണ്ടിരിക്കുക. കുറെ നേരം കൊണ്ട് നമ്മുടെ അഖിലിനെ നമ്മുടെ സീറ്റിന്റെ പൊസിഷൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അനു. എന്തൊക്കെ പറഞ്ഞിട്ടും ആ അഖിലിന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് പേപ്പർ വരെ എടുത്തിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോന്നു രാവിലെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തും. ഒരു രക്ഷയില്ലേ, ഒന്നൊക്കെ തൊട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെഞ്ചായിട്ട് കിട്ടുന്നു. നമുക്ക് അമ്മടെ സീറ്റായിട്ട് ഈ സീറ്റ് ഇങ്ങനെ വലിച്ചിടുമ്പോൾ നമുക്ക് ബെഡായിട്ട് വരുന്നു. അത്രയേ ഉള്ളൂ സംഭവം. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തരാം. അവിടെ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഇത് ഇതിൻ്റെ ഫ്രെയിമാണ് കൂട്ടിക്കണം. ഈ ഫ്രെയിം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ, ഈ ഫ്രെയിം അടച്ചു വെക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് ഇത് തിരിഞ്ഞാൽ മതി. എന്നിട്ട് ഇത് വലിച്ചിടുമ്പോൾ ഇങ്ങനെ വരും, ഈ ട്രാക്കിൽ കൂടി ഇങ്ങനെ വന്ന് ബെഡാവും കേട്ടോ. അപ്പം ഞാൻ ഒരു സംശയം ചോദിച്ചു, ആ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുമല്ലോ ചെയ്യുന്നത്. അല്ല, നമുക്ക് ഇവിടെ ഒരു സീറ്റും കൂടെ വേണ്ടേ? ഈ ഓ അതല്ലേ ഇവിടെ പറഞ്ഞത്, ഇതിങ്ങനെ മടങ്ങി വരുമ്പോൾ ഇതൊരു സീറ്റായിട്ട് വരുമെന്നാണ്. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒരു സീറ്റായിട്ട് വരും. ഇത് അപ്പം ഈ സൈഡിൽ ഇത് വരത്തില്ല, ഏതാ പോഞ്ഞു വരത്തില്ല. നമ്മൾ എടുത്തു വേണം, അത് വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കറക്റ്റ് ഇവിടെ കിട്ടുള്ളൂ. ഈ ട്രാക്കിൽ കൂടെ ആണ് ഇത് ഓടുന്നത്. ഇത് ട്രാക്ക് ഓടും, ഒരു വീട് പോലും നെടുമ്പോൾ ണ്ടോ. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇത് എന്തോ ആയി മാറുമെന്നുള്ളത് അറിയത്തില്ല. അപ്പോ ഞങ്ങളൊരു ഐഡിയ കൊണ്ട് വന്നത് ഭയങ്കര ഐഡിയ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇതിനകത്ത് വർക്കൗട്ട് ആകണമെങ്കിൽ നല്ല രീതിയിൽ കാശിറങ്ങണം. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതി, നമുക്ക് പറ്റുന്ന രീതിയിൽ വലിയ എന്നാലും ഇതിനും കാശാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ അഖിലിന് പറഞ്ഞെടുത്തപ്പോൾ അഖിലിന് മനസ്സിലാവുന്നില്ല എന്ത് സംഭവം. കുറേ പേരൊക്കെ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഫോളിൽ നിന്ന് കാര്യമൊക്കെ പറയണമെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ കൊണ്ടുവന്ന ഐഡിയ, ഇവിടുത്തെ ഐഡിയ, ഇത് എല്ലാം കൂടെ മൊത്തത്തിൽ അവിടെ പ്രസന്റിക്കണം. ഇന്നിവിടെ വന്നിപ്പോൾ നമ്മൾ സീറ്റൊക്കെ അയച്ചപ്പോഴത്തേക്ക് പുതിയ പുതിയ ഐഡിയകളൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ ആദ്യം ഉദ്ദേശിച്ച ഐഡിയകളൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ എത്രയായി? അപ്പോൾ ഇന്നത്തെ പണി നമ്മൾ എന്താ നിർത്തണം, ഇത്ര സന്ധ്യയായി. എന്തുമല്ല ഇനി നാളെയുള്ളു ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ബാക്കിയുള്ള കളികളെല്ലാം നാളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വാനത്തിന് നമ്മുടെ ചെറുക്കൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വണ്ടി ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ബൈചേട്ടൻ പോയിട്ടുണ്ട്, ബൈചേട്ടൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ വിട്ട് നമ്മളവിടെ അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴത്തേന് ആള് പോയി. അപ്പോൾ ബാക്കി പരിപാടിയായിട്ട് നമ്മൾ നാളെ എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ തോണ്ട കിടക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഇനി നമ്മൾ ഇന്നത്തെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിലോട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോസ് ഒന്നും കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ കുറേ നമ്മൾ കുറേ പിന്നെ ഡ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തതാണ്. പക്ഷെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ഐഡിയാസും സീറ്റ് ഇളക്കി കഴിഞ്ഞപ്പം പിന്നെ അതിൻ്റെ സ്ഥലപരിമിതിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ഓരോരോ ഐഡിയാസും മാറി മാറി വരുവാണ്. അന്നലെ ഫുള്ള് എനിക്ക് തോന്നുന്നു ഫുള്ള് ചർച്ച തന്നെ ആയിരുന്നു. പിന്നെ ഒരു ഫ്രെയിം വർക്ക് മാത്രമേ തീർത്തിട്ടുള്ളൂ, അത് നിങ്ങളെ ഞങ്ങൾ കാണിച്ചതാണ്. അന്നേരം ഇന്ന് ശകലം ഞങ്ങൾ താമസിച്ചു, അനൂപ് ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം ക്യാമറയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ആയിപ്പോയി, അതാണ് വീഡിയോ എടുക്കാനായിട്ട് താമസിച്ചത്. അപ്പം ഇന്ന് എനിക്ക് ഒന്ന് കുറച്ച് പണികൾ തുടങ്ങിയെന്ന് തോന്നുന്നു രാവിലെ തന്നെ.
നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് നോക്കാം ഇനി എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്ന അറിയില്ല. ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ്. അനീഷേട്ടൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അനീഷേട്ടാ, ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോണേ? നമ്മുടെ അകത്തേക്കുള്ള സെറ്റിംഗ് ബെർത്തിൻ്റെ സെറ്റിംഗ് ഉണ്ട്. നമ്മുടെ കിടക്കാനുള്ള ബെർത്ത്, ട്രൈഫോൾഡിങ് ബെർത്തെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ നോക്കണം അതും കൂടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയൊക്കെ നോക്കാം. അതെ, ടോപ്പിൽ ബെർത്തിൻ്റെ ഒരു സെറ്റിംഗ് നോക്കട്ടെ. അപ്പോൾ ബീച്ചേട്ടൻ രാവിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മൾ ക്യാമറ എടുക്കുന്നതിന് മുമ്പ് ഓടിപ്പോയ ആളാണ്. ഞങ്ങളുടെ ഒരാൾ ഇവിടെ ഉണ്ടാവില്ല. ഫ്രെയിം വർക്കുകളൊക്കെ ഏകദേശം ഒക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. അതിൻ്റെ രീതിയിലൊക്കെയാണ് ഇത്രയൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. ഫൈനൽ സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഇനി കുറെ പണികളൂടെ കിടപ്പുണ്ട്. ഒരു സൈഡ് മാത്രം ഒരു ഇനിയൊരു ചെറിയൊരു പോർഷനും കൊണ്ടേ ഉണ്ട്. ഇനി ഇവിടുത്തെ ഒരു പണി ശകലം ഡിഫിക്കൽട്ടാണ്. അത് അനീഷച്ചാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗഹനമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് കണ്ടില്ലേ അവിടെ വെളിയിൽ നിന്ന് ചിന്തിക്കുന്ന ഭയങ്കര ചിന്തയിലാണ്. ഇതിന്റെ ഒരു ഐഡിയ, ഇവിടുത്തെ ഒരു ഐഡിയ നമുക്കൊന്ന് ഇവിടെവരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു റെഡിയാവും. ഇനി നമ്മള് ആഹാരമൊക്കെ കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. അവിടെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് വന്ന് വന്നപ്പോഴത്തേക്ക് ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങി. ഇവിടെ കണ്ടില്ലേ ഇതൊന്നും അനന്തപുരത്തിനാണ് അയച്ചോണ്ട് പോയ എന്തുവാ വെൽഡ് ചെയ്യാനോടോ? അതോ അതിനകത്ത് നമ്മളിപ്പോ അയച്ചോണ്ട് പോയ എന്തിനാ? വെൽഡിങ് ബാക്കിയുണ്ട് അല്ലേ. അന്നേരം അണ്ണ അത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാ. ഇത് നമ്മള് വിചാരിച്ച രീതിയിലൊക്കെ ഇതുപോലെയൊക്കെ മടങ്ങിയൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കിയാ. ഇനി അതിന്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് ഇതൊക്കെ ഊരിക്കൊണ്ട് പോകുന്നു. ഞാൻ വിചാരിച്ചു എന്തുവാ ആ പണിപാളിയെന്ന്. അന്നേരം പറഞ്ഞ എല്ലാം വെൽഡിങ് ബാക്കി ഉണ്ട്, വെൽഡ് ചെയ്യാനായിട്ട് പോയാന്ന് പറഞ്ഞു. വെൽഡിങ് അടക്കുക. ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിന്ന് ചെയ്തേക്കുന്നതാണ്ട് ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഇവിടുത്തെ ഞാൻ ഇരിക്കുന്ന ഇങ്ങോട്ടുള്ള ഒരു പോർഷൻ ബാക്കിയാണ്. അത് അതൊരു ഫിക്സഡ് ആയിരിക്കും. അത് ഫോൾഡിങ് ടൈപ്പ് അല്ല, നമുക്ക് ഫിക്സഡായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വരും ഫോൾഡിംഗ് ആയിട്ട് വരും, ഫോൾഡിംഗ് ആയിട്ടും വരും. അത് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഏകദേശം ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തപ്പോഴേക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇത് ഫൈനൽ വർക്ക് ആയിട്ടില്ല എങ്കിൽ ഇതിൻ്റെ വെൽഡിങ് മെയിൻ ആയിട്ടുള്ള വെൽഡിങ് എല്ലാം കഴിഞ്ഞു. കുറച്ചുകൂടെ പരിപാടികൾ ചെയ്തെങ്കിൽ ഇത് പൂർണ്ണമാവുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു
രണ്ട് മൂന്ന് രണ്ടു പേർ കിടക്കാനുള്ള ഒരു ബെഡിന്റെ ഏകദേശം അവരോട് ആകുമ്പോൾ മൂന്നൂറ് സുഖമായിട്ട് കിടക്കുന്ന രീതിയിലാവും. ഇത് നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്ത ബെഞ്ചിന്റെ രൂപത്തിലേക്ക് സെന്ററിൽ പോകും. ഇങ്ങനെ ആവുന്നതാണ് ബെഞ്ചായി, നമുക്ക് ഇരിക്കാനുള്ള സീറ്റുമായി. അപ്പൊ ബാക്കി പരിപാടികളൊക്കെ ഇനി നാളെ ഉള്ളു. ബൈജു അണ്ണന് പരിപാടിയൊക്കെ നിർത്തിയിട്ട് നേരത്തെ കൈ കഴിഞ്ഞിട്ട് പോയി. പുള്ളി ശാല വെച്ചിട്ട് ഇവിടുന്ന് ശാല ദൂരെ പോകണം, അതുകൊണ്ട് പുള്ളി പോയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുവാണ്. നമ്മുടെ കൊട്ടാരം അടച്ചു. അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറ്റൊക്കെ ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഐഡിയയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. എത്രമാത്രം അതിനകത്ത് സ്ഥലമുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ അന്നേരം നമുക്കറിയാൻ പറ്റുകയുള്ളൂ. നമ്മളങ്ങനെ വിചാരിച്ചോലൊന്നും അല്ലായിരുന്നു. നമ്മൾ ഇന്നലെയൊക്കെ എന്ന് വെച്ചാൽ വണ്ടി കൊണ്ടപ്പോഴും നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമുക്ക് നമ്മൾ അന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് വന്ന് ഇവിടെ വന്ന് പുള്ളിയായിട്ടൊക്കെ സംസാരിച്ച്, പക്ഷേ സീറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ പോയി സംഭവം. കയ്യിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ വരച്ച ആ രീതിയിലൊന്നും അല്ല. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യതിചലിച്ചിട്ടാണ് ഇപ്പം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വ്യത്യാസം വന്നു. ഇപ്പോൾ നമ്മൾ ആ പഴയ നമ്മുടെ ഡ്രോയിങ് കാണിച്ചു കഴിഞ്ഞാൽ ഇല്ലയോ, അതിനകത്ത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തണമല്ലോ നമ്മൾ അന്നേരം. അതുകൊണ്ടാണ് ഇന്നലെ ഇന്നും കൂടിയുള്ള വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ച് ചേർത്താണ് ഈ ചെയ്തേക്കുന്നത്. അതായത് ഇന്നലെ അത് സീറ്റ് പണി ഇളക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരുപാട് ഡിസ്കഷൻ ചെയ്ത് തന്നെ എത്ര സമയം പോയെന്നറിയാം. അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അന്നേരം ഇപ്പോൾ നമ്മുടെ ഒരുമാതിരി സ്ട്രക്ചർ വർക്കുകളെല്ലാം ഒരുമാതിരി പൂർത്തിയായിട്ടുണ്ട്. ഞാൻ ബാക്കിലത്തെ കിച്ചൻ്റെ ഒരു സംഭവം കൂടിയൊക്കെ ചെയ്താൽ മതി. കിച്ചനൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളും അറിയാമല്ലോ, തകർത്ത് കിടന്ന് ഓടിക്കിടന്ന് പിടിക്കുവാണ് ഇപ്പം. എവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ വാട്സപ്പിൽ കേരള വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരിപ്പോൾ നമ്മളെയും കൂടെ അവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അവർ നമ്മൾ ഗ്രൂപ്പിൽ കൂടെ ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വണ്ടിയെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അവരോടും, ആ അതിൻ്റെ അഡ്മിനോടും കാര്യങ്ങളോടും. കാരണം നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അവർ ഇതിൽ കൂടെ നമ്മളെ നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് കാരണം നമ്മുടെ ഇപ്പോൾ അടുപ്പിച്ചുള്ള രണ്ട് മൂന്ന് വീഡിയോസിനകത്ത് ഒരു കമൻ്റ് ഇടുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരനാണെങ്കിലും ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് വീഡിയോയിൽ ഉണ്ടായിരുന്നു. അത് ഇന്നതുപോലെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ അത്ര നല്ലതായിരിക്കും. കാരണം ഇതുപോലെ ഒരു ചെറിയ വാൻ ലൈഫിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. അതിലുപരി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഇടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൊണ്ട് മെയിനായിട്ട് ഞങ്ങൾ വേറൊരു കാര്യമൂടെ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആരുടെയും വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അത് കണ്ട് കോപ്പി അടിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ കണ്ട് കോപ്പി അടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളോട് കുറച്ച് ആളുകൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യുകയല്ല, നമ്മൾ എല്ലാവരുടെയും വീഡിയോ കാണാറുണ്ട്. അപ്പം സ്വാഭാവികമായിരിക്കും ചിലപ്പം ചിലരുടെ വീഡിയോയുടെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വരാനോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതൊന്നും ആരെയും കോപ്പി അടിക്കുന്നതല്ല. അങ്ങനെ കോപ്പി അടിക്കുക എന്നുള്ള ചിന്തകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് യൂട്യൂബുകാർക്കും വേറെ യൂട്യൂബുകാരും ചെയ്യാനൊക്കെ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഞങ്ങളൊന്ന് അടിച്ചു പൊട്ടിച്ചായിരുന്നു നമ്മുടെ അനുഭവം പറയുന്ന പോലെ. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പുണ്യാളൻ സ്ലോകത്തിൻ്റെ ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം ആളുകളെല്ലാം അതിലും കയറാൻ ശ്രമിക്കുക. അപ്പോൾ അതിനും കൂടി കയറി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പുതിയ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഇവൻ്റെ അടുത്ത പണികളുമായിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.